ദിവസത്തിന് വന്ദനം. ആദരണീയരായ ഗുരുക്കന്മാരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, തിരുവോണം വന്നെത്തി. വിരുന്നു വരുന്ന മഹാബലി തമ്പുരാന് പ്രജകൾ വരവേൽപ്പ് നൽകുന്ന സുദിനമാണിത്. ലോകം മുഴുവൻ പടർന്നു പിടിച്ച മഹാമാരി നമ്മുടെ ദാണ്ടിനെ വലച്ചിരിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നു കരകയറാൻ ശ്രമിക്കുന്ന ജനകോടികളുടെ പ്രതീക്ഷ കൂടിയാണ് ഈ ഓണം. ഈ അവസരത്തിൽ ഓണാഘോഷത്തിൽ അനുഷ്ഠാനങ്ങൾക്കുള്ള പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 10 മുതൽ 10 ദിവസം വരെയാണ് ഓണം ആഘോഷിക്കുന്നത്. പൂപ്പറിക്കാൻ കൂട്ടമായി പോകുക, മുറ്റത്ത് ചാണകം മെഴുകി അതിൽ പൂവിടുക, ഓണത്തപ്പനെ വെച്ച് നേദിക്കുക, ഓണക്കോടിയെടുക്കുക, ഓണസദ്യ ഉണ്ണുക എന്നിവയാണ് പ്രധാന പരിപാടികൾ. തിരുവോണ ദിവസം രാവിലെ വീട്ടു പടിക്കൽ വരുന്ന മഹാബലി തമ്പുരാനെ ആദരിച്ചു കൊണ്ടുവരുന്നു. തലേ ദിവസം അണിയിച്ചൊരുക്കിയ പീഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ അടിക്കൽ കോടിയൊരുപ്പിച്ച് ആദരിച്ചിരുത്തുന്നു. എന്നിട്ട് മലർ, അവൽ, ശർക്കര, പഴം, അട എന്നിവ നിവേദിച്ച് തിരിച്ചു പറഞ്ഞയക്കുന്ന രീതിയാണ് നമ്മൾ ആദരിച്ചു പോന്നിട്ടുള്ളത്. അതിനുവേണ്ടി പടിക്കൽ മുതൽ പീഠം വരെ തുമ്പപ്പൂവും ഇടാറുണ്ട്. അരിമാവ് കൊണ്ട് അലങ്കരിക്കാറുമുണ്ട്. ഓരോ മലയാളികളുടെ വീട്ടിലും ചെയ്യേണ്ട ചടങ്ങുകളാണിത്. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തെന്നാർക്കുമുട്ടില്ലതാനും. അതെ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആ നല്ല നാളുകൾ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നന്ദി.